നവകേരള സദസ്സിൽ നിന്നും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതിനെതിരെ മൂന്ന് CPM ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്ക് നോട്ടീസ്. പത്തനംതിട്ട അടൂർ ഏരിയ കമ്മിറ്റിയിലെ മൂന്ന് അംഗങ്ങൾക്കാണ് നോട്ടീസ്. തുടർച്ചയായി ഏരിയ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാത്തതിനെ തുടർന്നാണ് നടപടി എന്നാണ് നേതൃത്വത്തിന്റെ വിശദീകരണം. ഇതിനിടെ നവകേരള സദസ്സിന്റെ പ്രഭാത യോഗത്തിൽ പത്തനംതിട്ട മുൻ DCC പ്രസിഡന്റ് ബാബു ജോർജും പത്തനംതിട്ട മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സജി ചാക്കോയും പങ്കെടുത്തു. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി. പ്രവീൺ, ഇപ്പോൾ പത്തനംതിട്ടയിൽ UDFൽ നിന്ന് കോൺഗ്രസിൽ നിന്നുള്ളവർ എത്തുന്നു, CPMൽ നിന്നുള്ളവർ വിട്ടുനിൽക്കുന്നു, എന്താണ് സംഭവം? ഈ ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്ക് നൽകിയ നോട്ടീസിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്? അസ്മൃതി, നവകേരള സദസ്സിന്റെ പത്തനംതിട്ട ജില്ലയിലെ പരിപാടികൾക്ക് ഇന്നലെയാണ് തുടക്കം കുറിച്ചത്. ഇന്നലെ ആദ്യം തിരുവല്ല നിയമസഭാ മണ്ഡലത്തിലായിരുന്നു നവകേരള സദസ്സ് ആദ്യം എത്തിയത്. ഇന്നിപ്പോൾ ബാക്കി നാല് മണ്ഡലങ്ങളിൽ കൂടി നവകേരള സദസ്സ് എത്തുകയാണ്. ഇപ്പോൾ പ്രഭാത സദസ്സ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ് പ്രഭാത സദസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം പ്രഭാത സദസ്സ് അവസാനിക്കും. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനവും 10:30 ഉണ്ട്. ഇതിനിടെയാണ് ഈ പ്രഭാത സദസ്സിൽ പ്രമുഖരായിട്ടുള്ള രണ്ട് നേതാക്കൾ പങ്കെടുത്തതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. ഒന്ന് മുൻ പത്തനംതിട്ട DCC പ്രസിഡന്റ് ബാബു ജോർജാണ്. അദ്ദേഹം അടുത്തിടെ പാർട്ടിയിൽ മറ്റ് നേതാക്കളുമായിട്ടുള്ള ആശയ ഭിന്നത മൂലം പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട അവസ്ഥയിലായിരുന്നു. പാർട്ടിയിലേക്ക്, കോൺഗ്രസ് പാർട്ടിയിലേക്ക് തിരിച്ചെത്താൻ ബാബു ജോർജ് ഒരു ശ്രമം നടത്തിയിരുന്നെങ്കിലും അത് വിജയിച്ചിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് നവകേരള സദസ്സിൻ്റെ പ്രഭാത യോഗത്തിലേക്ക് മുൻ പത്തനംതിട്ട DCC പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ബാബു ജോർജ് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനി തന്നെയാണ് സ്വീകരിച്ചതെന്നതും പ്രത്യേകം ശ്രദ്ധേയമാണ്. മറ്റൊന്ന്, ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സജി ചാക്കോയും ഈ പ്രഭാത സദസ്സിൽ പങ്കെടുത്തു. അദ്ദേഹവും കോൺഗ്രസിൻ്റെ പ്രമുഖനായിട്ടുള്ള നേതാവാണ്. ഇപ്പോൾ ഈ സജി ചാക്കോ കോൺഗ്രസ് പാർട്ടിയുമായി മുതിർന്ന നേതാവ് PJ കുര്യനുമായിട്ടുള്ള ആശയ ഭിന്നതയാണ് ഈ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കാൻ ഈ സജി ചാക്കോയ്ക്ക് പ്രേരിപ്പിച്ചത്. ആ ഒരു സാഹചര്യത്തിൽ കൂടി പാർട്ടിയുമായി വലിയ ബന്ധം ഇല്ല എന്ന് പറയാം. ഇപ്പോൾ ഈ നവകേരള സദസ്സിൽ പങ്കെടുത്തിരിക്കുന്ന രണ്ട് കോൺഗ്രസ് നേതാക്കളും നിലവിൽ കോൺഗ്രസ് പാർട്ടിയുമായി അകൽച്ച പാലിക്കുന്ന നേതാക്കളാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഏതായാലും ഈ രണ്ട് നേതാക്കളും പ്രഭാത സദസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. മറ്റൊന്ന്, അടൂർ CPIM ഏരിയ കമ്മിറ്റിയിലെ മൂന്ന് അംഗങ്ങൾക്ക് പാർട്ടി നേതൃത്വം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഈ മൂന്ന് ഏരിയ കമ്മിറ്റി അംഗങ്ങളും പങ്കെടുക്കില്ല എന്ന ഒരു സംശയം പാർട്ടി നേതാക്കൾക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു നിലപാടിലേക്ക് അവർ പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് പാർട്ടിയിലെ മൂന്ന് ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതേസമയം പാർട്ടി നേതൃത്വത്തിൻ്റെ ഇക്കാര്യത്തിലൊരു വിശദീകരണം, ഇത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം ചോദിക്കലല്ല, മറിച്ച് അവർ തുടർച്ചയായി മൂന്ന് ഏരിയ കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുത്തില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഈ മൂന്ന് നേതാക്കൾക്ക് നോട്ടീസ് നൽകിയത് എന്നാണ് CPIM പാർട്ടി നേതൃത്വത്തിൻ്റെ വിശദീകരണം. ഏതായാലും പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് 5 നിയമസഭാ മണ്ഡലങ്ങളും ഇടതുമുന്നണി സ്ഥാനാർത്ഥികളാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു സമ്പൂർണ്ണ ആധിപത്യമുള്ള ഒരു ജില്ല കൂടിയാണ് പത്തനംതിട്ട. ആ ഒരു സാഹചര്യത്തിൽ കൂടി നവകേരള സദസ്സിൻ്റെ ഈ 5 നിയോജക മണ്ഡലങ്ങളിലെയും നവകേരള സദസ്സ് പരിപാടിക്ക് വലിയ ജനപങ്കാളിത്തം തന്നെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രതീക്ഷിച്ചിരുന്നു. ഇന്നലെ തിരുവല്ലയിലും വലിയ ജനപങ്കാളിത്തമാണ് കണ്ടത്. ഇന്നിപ്പോൾ ആദ്യം ആറന്മുള നിയമസഭാ മണ്ഡലത്തിലെ പരിപാടിയാണ് നടക്കുക. അതിനുശേഷം റാന്നിയിലും പിന്നീട് കോന്നിയിലും ഏറ്റവും അവസാനം അടൂരിലുമായിരിക്കും നവകേരള സദസ്സ് പരിപാടി നടക്കുക. ഇപ്പോൾ ആറന്മുള നിയമസഭാ മണ്ഡലത്തിലെ പത്തനംതിട്ട മാക്കാംകുന്ന് പ്രത്യേക വേദിയിലാണ് ഇപ്പോൾ പ്രഭാത യോഗം നടന്നുകൊണ്ടിരിക്കുന്നത്. പുരുഷോത്തമനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.